ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. അപ്പൊ ഇന്നൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ. ഇന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് കുറച്ചു നേരമായിട്ടുള്ളൂ എത്തിയിട്ട്. അപ്പൊ ഒന്ന് ഫ്രഷ് അപ്പായി. ഞാൻ കുറച്ച് കുക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെയാണ്, അതുകൊണ്ടൊക്കെയാണ് ഈ കോസ്റ്റ്യൂം കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങള് ഡ്യൂട്ടി കഴിഞ്ഞ വരുന്ന വഴിയിൽ ഷോപ്പിങ്ങിന് പോയിരുന്നു, ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ആയിരുന്നു. അപ്പൊ അവിടെ ഒരുപാട് ഐറ്റംസ് കണ്ടപ്പോ ചില ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അത് കഴിക്കാൻ വേണ്ടി ഭയങ്കര കൊതി വന്നു അത് കണ്ടപ്പോ. ഈ നമ്മൾ ചെറുതായിരുന്നപ്പോ നമ്മള് ഈ അമ്മയുടെ വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ അമ്മമ്മയൊക്കെ നമുക്ക് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി തരില്ല. ഈ എന്താണ് പറമ്പിലൊക്കെ ഉണ്ടാവുന്ന സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി തരില്ലേ. അപ്പം അങ്ങനത്തെ കുറെ ഐറ്റംസ് ഇന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായ ആഗ്രഹം വന്നു അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ അവിടെ കുക്ക് ചെയ്തതില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ റോ ആയിട്ടുള്ളത് വാങ്ങി. അപ്പോ കുക്കിംഗ് ഒന്നും എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല, അത് എങ്ങനെയാ കുക്ക് ചെയ്യേണ്ടതെന്നൊന്നും. ഇപ്പൊ പിന്നെ യൂട്യൂബ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ റെസിപ്പീസും അവൈലബിൾ ആണല്ലോ. അപ്പൊ അത് നോക്കിയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ട് വാങ്ങിച്ചാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് അത് കുക്ക് ചെയ്ത് കഴിക്കാൻ പോവാണ്. ഇന്ന് വെനസ്ഡേ ആണ്, നാളെ ഞങ്ങളുടെ വീക്ക് ഓഫ് ആണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് ഇപ്പൊ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന്, എന്താണ് കഴിക്കുന്നതെന്നൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഒരു മൂവി എന്തെങ്കിലും വെച്ചിട്ട് കാണും, പിന്നെ അത് എന്താണ് കിടന്നുറങ്ങും. അത്രയൊക്കെ ഉള്ളു, ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ. അപ്പോ സോയ കം ഓൺ, ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നേന്ന്. അപ്പോ ഈ കിടന്ന് തിളയ്ക്കുന്നവരാണ് കേട്ടോ ഇന്ന് നമ്മുടെ താരം. എല്ലാവർക്കും അറിയായിരിക്കും ഇത് ചേമ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറുതായിരുന്നപ്പോൾ ഒരുപാട് കഴിച്ചിരുന്നു. ഇവിടെ വന്നേ പിന്നെ കഴിച്ചിട്ടൊന്നുമില്ല, ഒരുപാട് നാളായിപ്പോൾ കഴിച്ചിട്ട്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇത് വാങ്ങിക്കാൻ എന്താണ് കാരണമായത്. ഹായ്, നമ്മൾ വെള്ളം എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കണം. രാത്രി ആക്ച്വലി വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറയ്ക്കണം എന്നാണ്. പക്ഷെ എനിക്ക് രാത്രിയാണ് വെള്ളം കുടിക്കാൻ കൂടുതൽ ടൈം കിട്ടുന്നത്. മോർണിംഗ് ഡ്യൂട്ടിയൊക്കെ ആവുമ്പോൾ അവിടെ വെച്ച് ഒരുപാടൊന്നും വെള്ളം കുടിക്കാനുള്ള ഒരു ടൈം ഉണ്ടാവില്ല. എന്നാലും കുടിക്കാറുണ്ട്, ബട്ട് ഞാൻ നൈറ്റ് ടൈമിലും കുടിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ് എപ്പോഴും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളും അതേപോലെ എപ്പോഴും നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പൊ നമ്മുടെ ഡൈജഷനും നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കും, ഡൈജഷനൊക്കെ പ്രോപ്പർ ആയിരിക്കും. അപ്പൊ അതൊരു ഗുഡ് എന്താണ് ഒരു 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 വാട്ട് ഇസ് ഇറ്റ് കോൾഡ് ഒരു എന്താ ഇല്ല ഒരു 5 മിനിറ്റ്സ് കൂടെ ഉണ്ട്. ബനാന വേണോ? എന്റെ കത്തിയടി കഴിയുമ്പോഴത്തേനും ചേമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് കഴിഞ്ഞ കേട്ടോ. ഞാൻ ഇതിന്റെ അകത്തേക്കുള്ള ഒരു എന്താണ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിട്ട് കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും പുളിയും ഇഞ്ചിയും ഒക്കെ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചതച്ചെടുത്തിട്ട് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ടില്ല തോന്നുന്നു അല്ലേ, ഉണ്ടോ? ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ജസ്റ്റ് ചതച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടും, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ എന്റെ ഡെലീഷ്യസ് ചേമ്പ് എന്താണ് പുഴുക്കോ പുഴുങ്ങിയതോ അത് റെഡി വെച്ചുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ 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 മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നമുക്കിത് ഇങ്ങനെ എന്താണ് അധികം ഉടഞ്ഞു പോവാതെ ആ ഒരു ഷേപ്പിൽ കിട്ടും, എന്നാലും മസാലയും നന്നായിട്ട് മിക്സ് ആവും. ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഫിഷ് ഫ്രൈയും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രീൻ കളറ് മസാലയായിരുന്നു ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് അർജുന്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ആൻഡ് മത്തിയായിരുന്നു മീന്. ഈ മസാല ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ റെസിപ്പി ഞാൻ പിന്നീട് എപ്പോഴേലും കാണിച്ചു തരാം കേട്ടോ. ദെൻ അതിനൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. എനിക്ക് ഈ ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ ഓയിലിലേക്ക് ഫിഷ് വെക്കുമ്പോൾ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര നൊസ്റ്റു ഫീലിംഗ് ആണ്. എനിക്ക് വീടും വീട്ടിലെ അമ്മേനെയും ഒക്കെ ഓർമ്മ വരുന്നൊരു എന്താണ് സൗണ്ടാണിത്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്തു.
ഫ്രൈ ചെയ്യുന്ന വരെ ഗ്രീൻ കളർ ഉണ്ടായിരുന്നു. ചെയ്തു കഴിഞ്ഞപ്പോൾ ഗ്രീൻ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയ ഒരു ബ്രൗണിഷ് കളറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫൈനൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ലുക്ക്. ഈ മുകളിൽ കാണുന്നത് ഞങ്ങൾ എക്സ്ട്രാ മസാല ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇതാണ് ഫൈനലി ഞങ്ങൾ ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. അപ്പൊ ഫുഡൊക്കെ റെഡി ആയി കേട്ടോ. ഇനി ഞങ്ങള് കഴിക്കാൻ പോവാണ്. അതിന്റെ കൂടെ ഞങ്ങൾ ഒരു ഏരിയയിലൊരു മൂവി വെച്ചിട്ട് കാണും. അത് കഴിഞ്ഞിട്ട് കടന്നു. അപ്പൊ അത്രേ ഉള്ളു. അങ്ങനെ ടേബിളിലെത്തി. ഇതാണ് ഫിഷ് ഫ്രൈ. ഇതാണ് എന്റെ ചേമ്പ് വേവിച്ചത്. ചേമ്പ് വേവിച്ചത് എന്റെ റെസിപ്പിയും ഫിഷ് ഫ്രൈ അർജുന്റെ റെസിപ്പിയായിരുന്നു. അങ്ങനെ രണ്ടും ഞങ്ങൾ ട്രൈ ചെയ്യാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴത്തേനും അർജുന ആ പ്ലേറ്റൊക്കെ എടുത്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിനി കഴിക്കട്ടെ കേട്ടോ. എന്താണ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ അതിൻ്റെ റിവ്യൂ കൂടെ ലാസ്റ്റ് പറയാം കേട്ടോ. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഞാൻ ഇല്ലയെന്ന് തന്നെ പറയും. കാരണം ഞാൻ അത്ര വലിയ കുക്കിംഗ് എക്സ്പേർട്ടൊന്നും അല്ല. പിന്നെ ഞങ്ങൾ ഒരു സീരീസും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീരീസൊക്കെ കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഇനി കഴിക്കട്ടെ കേട്ടോ. ഞാൻ കുക്ക് ചെയ്തോണ്ട് പറയല, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഫിഷ് ഫ്രൈ ഒരു എന്താണ് ഒരു വെറൈറ്റി മസാലയാണ്. അതായത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ഫിഷിന്റെ മസാല ട്രൈ ചെയ്യുന്നത്. അത് അടിപൊളി. ഇനി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ആസ്വദിച്ച് നല്ല എന്താണ് സീരീസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇത് കഴിഞ്ഞ് ഞങ്ങള് നേരെ ഒരു കുറച്ചൊരു ഒരു വൈകുന്നേരം കഴിഞ്ഞ് ഞങ്ങള് കിടക്കാൻ പോകും. അത്രേ ഉള്ളു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഫുഡ് കഴിച്ച് ഞങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാൻ ഇരിക്കുമ്പോഴത്തേനും പുറത്ത് നല്ല മഴ പെയ്തു കേട്ടോ. പെട്ടെന്നാണ് മഴ പെയ്തത്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഒരു സന്തോഷമായിരുന്നു. നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ മഴയത്ത് ബാൽക്കണിയിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ ഞങ്ങൾ മഴ എൻജോയ് ചെയ്തിട്ട് ഒരുപാട് നാളായി. ഇങ്ങനെ ഒരുമിച്ചുണ്ടാവുന്ന സമയത്ത് വീട്ടിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മഴ എൻജോയ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നാളായി. അധികവും ഡ്യൂട്ടിയിലും അങ്ങനെ പുറത്തും അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഞങ്ങൾ നാളത്തെ കാര്യങ്ങളൂടെ ഒന്ന് പ്ലാൻ ചെയ്യാണ്. നാളെ വീക്ക് ഓഫ് ആയതുകൊണ്ട് തന്നെ പുറത്തു പോകാനും എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ട്രൈ ചെയ്യാനൊക്കെ ഉള്ള ഡിസ്കഷനിലാണ്. പിന്നെ എന്താ പറയാനുള്ളത്, ഈ മന്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. 2024 January 31 ആണ് ഇന്ന്. അന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഈ മന്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് മന്ത് ആയിരുന്നു. ഞാൻ ഈ മന്തിലാണ് ഞാനൊന്ന് യൂട്യൂബിലൊക്കെ ആക്റ്റീവ് ആയത്. അതേപോലെ വേറെ ഒന്ന് രണ്ട് നല്ല കാര്യങ്ങളൂടെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇനി വരുന്ന മന്തും എല്ലാവർക്കും അടിപൊളിയായിട്ടെന്ന് ആവശ്യം ചെയ്തുകൊണ്ട് ഓക്കെ, ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.